നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നാളുകളായി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അരിക്കൊമ്പൻ. ഒടുവിൽ സാഹസികത നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് ദൗത്യസംഘം പിടികൂടി ആനിമൽ ആംബുലൻസിൽ കൊമ്പനെ പെരിയാറിലേക്ക് കടത്തി. നിലവിലെ പരിസ്ഥിതിയിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ ദൂരം അകലേക്ക് അരിക്കൊമ്പനെ മാറ്റുമ്പോൾ വിഷയത്തിൽ പ്രതികരിച്ച നിരവധി ആളുകളായിരുന്നു രംഗത്ത് വരുന്നുണ്ടായിരുന്നത്. 2 ദിവസത്തെ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അരിക്കൊമ്പനെ പിടികൂടാനായത്. ഒരുപാട് തവണ തന്നെ പിടികൂടാൻ വന്നവരെ അവൻ കറക്കി. ഒടുവിൽ മയക്ക് വെടിക്ക് അവൻ കീഴടങ്ങുകയായിരുന്നു. അരിക്കൊമ്പനെ കൊണ്ടുപോകുമ്പോൾ അവൻ അവസാനമായി നിന്ന സ്ഥലത്ത് ഏറെ വൈകിയും കാട്ടാനക്കൂട്ടം എത്തി. ശനിയാഴ്ച അരിക്കൊമ്പനെ പിടികൂടി കൊണ്ടുപോയ ഉടനെ എത്തിയ ആനക്കൂട്ടം ഇതുവരെയും അവിടെ വിട്ടുപോയിട്ടില്ല. രാത്രി ഒരുപാട് തവണ ഈ പ്രദേശത്ത് നിന്ന് ആനകളുടെ ചിഹ്നം വിളി കേട്ടതായും നാട്ടുകാർ പറഞ്ഞു. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുപോയതിന്റെ കലിപ്പ് പക്ഷെ തീർന്നിട്ടില്ല. ഇടുക്കി ചിന്നക്കനാലിൽ ഇപ്പോൾ കാട്ടാനക്കൂട്ടം വീണ്ടും വീട് തകർത്തിരിക്കുകയാണ്. വിലക്ക് മൗണ്ട് ഫോർട്ട് സ്കൂളിന് സമീപം രാജന്റെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. കാട്ടാനക്കൂട്ടത്തിൽ ചക്കക്കൊമ്പനും ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആക്രമണം. അക്രമകാരിയായ അരിക്കൊമ്പനെ പിടികൂടിയ ശേഷം ഒരു കൂട്ടം പിടിയാനകളും കുട്ടിയാനകളും പ്രദേശത്ത് വരികയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തെന്ന് നാട്ടുകാരും പറഞ്ഞിരുന്നു. ഈ ആനക്കൂട്ടമാണ് രാജന്റെ വീട് തകർത്തത്. അരിക്കൊമ്പനെ കൊണ്ടുപോയ സാഹചര്യത്തിൽ മറ്റാനകൾ അക്രമകാരികളായെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം വന്യമൃഗശല്യം പരിഹരിക്കാൻ വിദഗ്ധ പാനൽ രൂപീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. അരിക്കൊമ്പനെ പിടിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല, മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് അരിക്കൊമ്പനെ പിടിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. അരിക്കൊമ്പന് സമീപത്തേക്ക് എത്തിയ ചക്കക്കൊമ്പനെയും അപ്രതീക്ഷിതമായി എത്തിയ പേമാരിയെയും മറികടന്നാണ് വനംവകുപ്പിന്റെ ദൗത്യസംഘം ആനയെ പെരിയാർ വന്യജീവി കേന്ദ്രത്തിലെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടത്. അരിക്കൊമ്പന് മയക്ക് വെടിയേറ്റ ഉടൻ ചക്കക്കൊമ്പൻ സമീപത്തേക്ക് എത്തിയതാണ് ആദ്യം വെല്ലുവിളി ഉയർത്തിയത്. 5 തവണ വെടിയേറ്റു മയങ്ങിയ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റുന്നതിനിടെ ചാറ്റൽ മഴയെത്തി. പിന്നാലെ പേമാരിയും കനത്ത കാറ്റും. ജന്മദേശത്ത് നിന്ന് പിടിച്ചു മാറ്റപ്പെടുന്ന അരിക്കൊമ്പനൊപ്പമാണ് പ്രകൃതിയും എന്ന് തോന്നുന്ന വിധമായിരുന്നു മഴ. ഇതെല്ലാം മറികടന്ന് ദൗത്യം പുരോഗമിച്ചു. ഒടുവിൽ ജന്മദേശവും പരിചിത വഴികളും സ്വന്തമായിരുന്ന കാട് മന്യമാക്കി അരിക്കൊമ്പൻ കൂട്ടിലടക്കപ്പെട്ട് നിസ്സഹായനായി. അതിനിടെ അരിക്കൊമ്പനെ യാത്രയാക്കാൻ എന്നവണ്ണം ഒരു പിടിയാനയും കുട്ടിയും അപ്പുറമൊരു മലയിൽ നോക്കി നിന്നത് സ്നേഹ കാഴ്ചയായി. അങ്ങനെ ദിവസങ്ങളോളം മലയാളികളുടെ ചർച്ചാ വിഷയമായ അരിക്കൊമ്പൻ മറ്റൊരു ലോകത്താണ്. കഴുത്തിൽ പിടിപ്പിച്ച സെൻസറുമായി നിസ്സഹായനായി അലയുകയാണ്. സ്വന്തം സ്ഥലവും കൂട്ടുകാരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട അരിക്കൊമ്പൻ ഏകാകിയാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് ഒന്നേന്ന് ഇനി എല്ലാം കെട്ടിപ്പടുത്തണം. അവസാനം അരിക്കൊമ്പൻ ശാന്തനായി പെരിയാർ ടൈഗർ റിസർവിലെ ഉൾവനത്തിലേക്ക് മറഞ്ഞു. തേക്കടി വനത്തിലെ പുതിയ ആവാസ വ്യവസ്ഥയോട് അരിക്കൊമ്പൻ ഇണങ്ങി തുടങ്ങിയെന്നാണ് വനംവകുപ്പ് ഏറ്റവും ഒടുവിലായി നൽകുന്ന വിവരങ്ങളും.